നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധികാരത്തിന്റെ തണലിൽ കേരളത്തിൽ സിപിഎമ്മും ആർഎസ്എസും പരസ്പരം വെട്ടിക്കൊല്ലുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. കൊടുങ്ങല്ലൂർ ആഴക്കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വീണ തൊഴിലാളിയെ കാണാതായി. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് നിലച്ചിട്ട് ഒന്നര മാസം. ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ഭരണപരാജയം നിമിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുകയാണെന്നും അധികാരത്തിന്റെ തണലിൽ കേരളത്തിൽ സിപിഎമ്മും ആർഎസ്എസും പരസ്പരം വെട്ടിക്കൊല്ലുകയാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന യൂത്ത് മാർച്ചിന് കയ്പമംഗലം 3 പീടികയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത്ഷായുടെ രാഷ്ട്രീയം, അതിന്റെ പ്രതിഫലനങ്ങൾ ഒരിക്കലും കേരളത്തിലേക്ക് ഉണ്ടാകില്ല എന്ന് കരുതിയവരായിരുന്നു നമ്മൾ. പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച നിലപാട് വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ, ആർഎസ്എസിനെയും സംഘപരിവാറിനെയും പ്രതിരോധിക്കാൻ, ബിജെപിയെ തടുത്തു നിർത്താൻ, കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള പ്രസ്ഥാനം മാർക്സിസ്റ്റ് പാർട്ടിയാണ്, സിപിഐഎം ആണ്, അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രാഷ്ട്രീയം. അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ, ഇന്നലകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിച്ചവർ, കോൺഗ്രസിന്റെ അനുഭാവി വൃന്ദങ്ങളിൽ ഉള്ള ഒരുപിടി ആളുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ സഹായിച്ചു. പിണറായി വർഗീയതയ്ക്കും ഭരണത്തകർച്ചയ്ക്കുമെതിരെ എന്ന പ്രമേയത്തിൽ നടത്തുന്ന യൂത്ത് മാർച്ചിന്റെ സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ഡിസിസി സെക്രട്ടറി കെ എഫ് ഡൊമിനിക് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ നസീർ, കോൺഗ്രസ് നേതാക്കന്മാരായ ജോസ് വള്ളു, സി സി ബാബുരാജ്, സി എസ് രവീന്ദ്രൻ, എസ് എം ബാലു, പി എം എ ജബ്ബർ, സജയ് വൈനപ്പള്ളി, ടി യു ഉദയൻ, പി എസ് ഷാഹിർ, പി ബി സുനിർ, ഇർഷാദ് ജിനീഷ് എന്നിവർ സംസാരിച്ചു. സ്വീകരണ യോഗത്തിൽ എസ് എസ് എൽ സിക്ക് മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉപഹാരങ്ങൾ നൽകി. കൊടുങ്ങല്ലൂർ ആഴക്കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വീണ തൊഴിലാളിയെ കാണാതായി. തമിഴ്നാട് രാമേശ്വരം തെങ്കാശി മഠം സ്വദേശി കപിൽസനെയാണ് കാണാതായത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെ മുനമ്പത്ത് നിന്നും 12 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ ശിവം എന്ന യന്ത്രവൽകൃത ബോട്ടിൽ നിന്നുമാണ് കപിൽസനെ കാണാതായത്. രാത്രി 2 മണിയോടെ ബോട്ട് ചേറ്റുവയിലെത്തിയപ്പോഴാണ് കപിൽസനെ കാണാതായ വിവരം മറ്റ് തൊഴിലാളികൾ അറിഞ്ഞത്. ഉടൻ തന്നെ കോസ്റ്റൽ പോലീസും തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടും തെരച്ചിൽ ആരംഭിച്ചുവെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. കരയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ പടിഞ്ഞാറെ വെമ്പല്ലൂരിനും ചേറ്റുവയ്ക്കും ഇടയിലാണ് കപിൽസനെ കാണാതായതെന്ന സൂചനയുണ്ട്. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബാബു എം പാലിശ്ശേരി സംസാരിച്ചു. അത് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ
വിൽക്കുന്നതിനെ പരസ്യപ്പെടുത്തുന്ന നിയമം അനുവദിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. വൈസ് ക്യാപ്റ്റന്മാരായ പി ഡി ഡാൻഡസ്, ബേബി നെല്ലിക്കുടി, സി കെ കൃഷ്ണൻ, എം കെ ബാലകൃഷ്ണൻ, ആർ വി ഇക്ബാൽ, എ വി ചന്ദ്രൻ, ബെന്നി ജേക്കബ്, ബിജു ആന്റണി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ലോട്ടറി വിൽപ്പനക്കാരുടെ ജോലി സുരക്ഷയ്ക്ക് ഭീഷണി നേരിടുന്ന അന്യസംസ്ഥാന ലോട്ടറി നിരോധിക്കുക, ലോട്ടറി സമ്മാന ഭരണഘടന പരിഷ്കരിക്കുക, കേരള ലോട്ടറിയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥ ഇന്ന് വൈകിട്ടോടെ സമാപിക്കും. അഴീക്കോട് മുനമ്പം ജംഗാർ സർവീസ് നിലച്ചിട്ട് ഒന്നര മാസം. ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അഴീക്കോട് മുനമ്പം പാലം പണിയുന്നതുവരെ താൽക്കാലികമായി തുടങ്ങിയ ജംഗാർ സർവീസ് മാർച്ച് 31 മുതലാണ് പണി മുടക്കിയത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കാലാവധി അവസാനിച്ചതാണ് ജംഗാർ സർവീസ് നിർത്താൻ കാരണം. 15 മിനിറ്റ് കൊണ്ട് അക്കരെ എത്താമായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 17 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. അഴീക്കോട് മുനമ്പം കരകളെ ബന്ധിപ്പിച്ച് പാലം പണിയണമെന്ന നാട്ടുകാരുടെ 40 കൊല്ലത്തെ ആവശ്യവും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം അഞ്ചങ്ങാടിയിൽ ഇറച്ചിക്കോഴി വിൽപ്പന കേന്ദ്രം തീവച്ച് നശിപ്പിച്ചു. തീപിടുത്തത്തിൽ കോഴികൾ ചത്തു. കാര സ്വദേശി പുന്നയ്ക്കൽ മജീദിന്റെ ഉടമസ്ഥതയിൽ അഞ്ചങ്ങാടി പള്ളിക്ക് സമീപമുള്ള ഇറച്ചിക്കോഴി വിൽപ്പന കേന്ദ്രമാണ് കത്തി നശിച്ചത്. രാത്രി 10:30 സംഭവം. കോഴി വിൽപ്പന കേന്ദ്രം പ്രവർത്തിക്കുന്ന ഓലഷെഡ് കത്തുന്നത് കണ്ട വഴിയാത്രക്കാർ വിവരമറിച്ചതിനെ തുടർന്ന് എത്തിയ ഫയർഫോഴ്സ് തീയണച്ചു. ഏകദേശം 50,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. മതിലകം പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ മൊബൈൽ ടവറിൽ അറ്റകുറ്റപ്പണിക്കായി കയറിയ തൊഴിലാളികളെ കടന്നൽ കൂട്ടം ആക്രമിച്ചു. രക്ഷിക്കാനെത്തിയ ഫയർമാൻ നാക്കും കുത്തേറ്റു. സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവറിൽ അറ്റകുറ്റപ്പണിക്കായി കയറിയ 3 തൊഴിലാളി സംഘത്തെ കടന്നൽ കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ കാക്കനാട് കാഞ്ഞിരത്തറ ബോബി, ഊരകം സ്വദേശി ശരത് എന്നിവർ നിലവിളിച്ചുകൊണ്ട് താഴെ ഇറങ്ങി. ഇവരെ കടന്നൽ കൂട്ടം പിന്തുടർന്നെങ്കിലും ശബ്ദം കേട്ട് ഓടിയെത്തിയ ടി കെ എസ് പുരം സ്വദേശി എടവനക്കാട്ട ലാൽ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെത്തിയവർ മൂന്നാമതൊരാൾ കൂടി ടവറിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരം നൽകിയതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാർ ഏറെ നേരം പരിശോധിച്ചുവെങ്കിലും മൂന്നാമനെ കണ്ടെത്താനായില്ല. പിന്നീട് മൊബൈൽ ടവറിന് മുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന മലപ്പുറം തിരൂർ സ്വദേശി മേപ്പറമ്പത്ത് മുനീബിനെ കണ്ടെത്തി. ഇതേസമയം സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ടവറിൽ കയറിനെ താഴേക്കിറങ്ങാൻ ശ്രമം തുടങ്ങി. ഇതിനിടയിൽ കടന്നലുകൾ സ്റ്റേഷൻ ചാർജ് സുബ്രൻ ഫയർമാൻ, ഡ്രൈവർ വിബീഷ്, ഫയർമാൻ ശ്യാം കുമാർ എന്നിവരെയും ആക്രമിച്ചു. കടന്നൽ കുത്തേറ്റിട്ടും വകവെക്കാതെ ഫയർഫോഴ്സ് സംഘം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി. പിന്നീട് പരിക്കേറ്റവരെ ടി കെ എസ് പുരം മെഡിക്കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അന്നമേട മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതി ഉടലെടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ രൂപം കൊണ്ടിട്ടുള്ളതായിരിക്കണം അന്നമേട മർച്ചന്റ് അസോസിയേഷൻ. 36 വർഷത്തതിന്റെ പ്രയാണത്തിൽ ഓരോ കാലഘട്ടത്തിലും ഇതിനെ നയിച്ച ആളുകൾ അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലും ആശയങ്ങളോടെയും സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു കൂട്ടായ്മ നിലനിൽക്കുന്നതും നിലനിന്നു പോരുന്നതും. എന്തുകൊണ്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരുപടി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മധു സൂചിപ്പിക്കുന്നത് കേട്ടു. സാമ്പത്തികം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. ഏതൊരു കാര്യത്തിനും സമ്പത്ത് നമുക്കറിയാം അത് അനിവാര്യം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ പറയും സമ്പത്തിനേക്കാളും വലിയ മൂല്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചാലും ആത്യന്തികമായി ഇതൊക്കെ ചലിക്കണമെങ്കിൽ സമ്പത്ത് ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. അത് ഇല്ല എന്ന് ആരും പറയില്ല. പി ആർ മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കെ യു അനീഫ, കെ ടി ഡേവിസ്, ലാലു കൈപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ 1993, 94, 95, 96 എന്നീ ബാച്ചുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു.
പിന്നെ പറയേ ഉയർന്ന കഴിഞ്ഞു. പിന്നെ ടീച്ചേഴ്സ് ആരും ഉണ്ടായിട്ടില്ല. ടീച്ചേഴ്സിനെ കുത്തിയിരുന്നൊക്കെയാണ് അടുത്തിരുന്നത്ര. ഞങ്ങൾ അങ്ങനെ നോക്കിയില്ല, ഇളക്ക് നോക്കിയില്ല, കാട്ടൊക്കെ പോകണം. ഉച്ചയായപ്പോഴേക്കും പഴയ ടീച്ചേഴ്സ് പറയുന്നതിരിക്കുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥികളെ അവരുടെ കുട്ടികളെ ഒക്കെ കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷം. സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ ഹെഡ് മാസ്റ്റർ പി പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിഷ ബിജു, ടി എസ് ബാലകൃഷ്ണൻ, പി എസ് ശ്രീജിത്ത്, സ്മിത പി മേനോൻ, സി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുൻ അധ്യാപകരെ ആദരിക്കൽ, സമ്മാനദാനം എന്നിവ നടന്നു. പ്രൊഫസർ പി വി അപ്പു മാസ്റ്റർ എക്കാലത്തെയും മികച്ച ശാസ്ത്ര സാഹിത്യകാരനായിരുന്നുവെന്ന് മുൻ പി സി സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കൂരിക്കുഴി ഇഴ സാംസ്കാരിക വേദിയും അപ്പു മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയും സംയുക്തമായി നടത്തിയ അപ്പു മാസ്റ്റർ സ്മൃതി പുരസ്കാരം ഡോക്ടർ ബി ഇക്ബാലിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമൂഹത്തിനോടുള്ള ആലോചിച്ചപ്പോൾ അതിനുവേണ്ടി ബാലചന്ദ്രൻ വടക്കേടങ്ങളായി കെ വി രാജു ഒരു സമിതിക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനുശേഷം അറിഞ്ഞവരെല്ലാവരും തന്നെ ആദ്യമായി ഞാൻ പ്രൊഫസർ പി വി അപ്പു മാസ്റ്ററുടെ എന്റെ അച്ഛനോടൊപ്പം ചിലപ്പോൾ ഞാൻ ചില സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുള്ള ഒരു സ്വഭാവം പഠിക്കും. പ്രശസ്തി പത്രം ഇക്ബാൽ സാറിന് നൽകിയിരിക്കുന്നു. പ്രശസ്തി പത്രം ഇക്ബാൽ സാറിന്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു ട്രോഫി സമ്മാനിച്ചു. 10,001 രൂപ ശ്രീ അവാർഡ് തുക രാധാകൃഷ്ണൻ സാറ്. ഭാസ്കരൻ നായർ എഴുതുമ്പോഴാണ് ഈ പരിണാമ സിദ്ധാന്തം മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നത്. ആ ഭാസ്കരൻ നായർക്ക് ശേഷം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്ര വിഷയങ്ങൾ എഴുതിയിട്ടുള്ളത് അപ്പുമാഷ. അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടും സാഹിത്യരംഗത്താണ് അപ്പു മാസ്റ്റർ വ്യക്തിമുദ്ര പതിപ്പിച്ചത്. അതുപോലെ തന്നെ അറിയപ്പെട്ട ന്യൂറോളജി വിദഗ്ധനായിരിക്കെ സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലകളിൽ ലബ്ധപ്രതിഷ്ഠനാണ് ഡോക്ടർ ഇക്ബാൽ. രണ്ടുപേരും തമ്മിലെ ഈ സമയം പുരസ്കാരം നൽകുമ്പോൾ ഏറെ സന്തോഷിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വായനശാല പ്രസിഡന്റ് കെ ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബി ഇക്ബാൽ മറുപടി പ്രസംഗം നടത്തി. സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ഇ ടി ടൈസൺ എം എൽ എ, ടി എൻ പ്രതാപൻ, സുധാംശു മോഹൻ, സി എ നസീർ, ഷൈജൻ ശ്രീവത്സം, കെ എസ് ചിത്രൻ, കെ കെ ശേഖരൻ എന്നിവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് പുത്തഞ്ചിറ വടക്കുമുറി എൻ എസ് എസ് കരയോഗം വാർഷികം ആഘോഷിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡി ശങ്കരൻകുട്ടി വാർഷികം ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ കരയോഗം അന്ന് ഞാൻ യൂണിയൻ കമ്മിറ്റി മെമ്പറായി പല പ്രാവശ്യം അന്നത്തെ ഭാരവാഹികളുമായി വേദി പങ്കിടാൻ ഇടയായിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ പഴയ ആൾക്കാർക്കറിയാം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യം. ഈ കരയോഗത്തിന് മുകുന്ദപുരം താലൂക്ക് യൂണിയനെ സംബന്ധിച്ച് ഒരു ചരിത്രം. മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള ആദ്യത്തെ കരയോഗമാണ് പുത്തഞ്ചിറ. അങ്ങനെ എപ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി ഈ താലൂക്ക് യൂണിയനിൽ ഒന്നാമതായി നിൽക്കുന്ന ഈ കരയോഗം രജിസ്റ്റർ ചെയ്തതിൽ ഒന്നാമതാണെങ്കിൽ പ്രവർത്തനത്തിലും അതുപോലെ ഒന്നാമതാവാൻ. കരയോഗ പ്രസിഡന്റ് പി വി വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പാറയിൽ, ജയകുമാർ കൊളത്താപ്പള്ളി, ഹരിദാസ് പി ജി, കെ രവീന്ദ്രൻ, സാവിത്രി രാഘവൻ നായർ, സുദീപ് പാലക്കാത്ത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കുഴിക്കാട്ടുശ്ശേരി മേഖലയിലെ വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമദാനവും കലുങ്ക് വീതി വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പുശേഖരണവും നടത്തി.
KPCC ജനറൽ സെക്രട്ടറി എം വി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വാഹനക്കാർക്കൊക്കെ റോഡിന്റെ ദിശ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം, രണ്ട് ഭാഗത്തും വലിയ പടർപ്പുകളും പള്ളിപ്പടർപ്പുകളും ആടുകളൊക്കെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് സാധാരണ സംഭവിക്കാറുണ്ട്. അത് വെട്ടി യാത്രക്കാരുടെ ജീവന് വളരെ സുരക്ഷ ഉണ്ടാക്കാവുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് നിങ്ങളോട് നേതൃത്വം കൊടുക്കുന്നത്. ഇത് വളരെ നല്ല ഒരു പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. സമൂഹത്തിൻ്റെ കുറവുകളും പോരായ്മകളും പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ടി വി ചാർളി, സോമൻ ചിറ്റേത്ത്, എൻ എ അലോഷ്, പി സി ഷൺമുഖൻ, കെ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇരിങ്ങാലക്കുടയിൽ നിന്നും എം സി ബി ക്യാമറമാൻ സുനിൽ വെള്ളാങ്കല്ലൂർ തയ്യാറാക്കിയ കൂടൽ മാണിക്യം ക്ഷേത്ര വിശേഷങ്ങളിലേക്ക്. ക്ഷേത്രകലയായ ശീതങ്കൺതുള്ളൽ ആസ്വദിക്കാനും കൂടൽ മാണിക്യത്തിൽ വൻ തിരക്ക്. കേരളത്തിലെ ക്ഷേത്രകലാരൂപമായ തുള്ളലിന്റെ മറ്റൊരു രൂപമാണ് ശീതങ്കൺതുള്ളൽ. തുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതങ്കൺതുള്ളലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഓട്ടൻതുള്ളലിലേക്ക് കടന്നു വന്നത്. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം കഥ തന്നെ ഇന്നും ശീതങ്കൺതുള്ളലിൽ അവതരിപ്പിക്കുന്നു. ഓട്ടൻതുള്ളലിന്റെ വരികളേക്കാൾ വേഗത കുറച്ചാണ് ശീതങ്കൺതുള്ളലിൽ പാടുക. വേഷത്തിന് കുരുത്തോലയ്ക്ക് വലിയൊരു പങ്കുണ്ട്. സാധാരണയായി കിരീടം പതിവില്ലെങ്കിലും കുരുത്തോല മെയ്യാഭരണം, അഷ്ടകടകം, തോൽപൂട്ട് എന്നിവ കുരുത്തോല കൊണ്ടായിരിക്കും. തലയിൽ കൊണ്ടകെട്ടി അതിനു മുകളിൽ കിരീടത്തിന് പകരം വയ്ക്കുന്നു. ഓട്ടൻതുള്ളൽ, കഥകളി എന്നിവയിലേതുപോലെ പച്ചവേഷം, മനയോല എന്നിവ ഇതിൽ ഉപയോഗിക്കാറില്ല. കണ്ണെഴുതി പുരുകത്തിനു മുകളിൽ വെള്ളപ്പുള്ളികൾ കുത്തി കുരുത്തോല മാലകളണിഞ്ഞ് ഓട്ടൻതുള്ളലിലേതുപോലെ പശമുക്കിയ കച്ച ഉടുത്ത് ചുവപ്പും പച്ചയും കൂടി യോജിപ്പിച്ച് മഞ്ഞക്കര വെച്ച കച്ച അതിൻ്റെ മുകളിൽ ഉടുത്താൽ ശീതങ്കൺതുള്ളലിൻ്റെ വേഷമായി. പറയൻ തുള്ളലിൽ നിന്നും വ്യത്യസ്തമായി ഓട്ടൻതുള്ളൽ, ശീതങ്കൺതുള്ളൽ എന്നിവയിൽ രണ്ടു കാലിലും ചിലങ്ക അണിയുകയും ചെയ്യും. മിനുക്കുവേഷവും താളം, മൃദംഗം, പിൻപാട്ട് എന്നിവയുടെ അകമ്പടി കൂടിയായാൽ ശീതങ്കൺതുള്ളലായി. കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് രാജീവ് വെങ്കിടങ്ങാണ് ശീതങ്കൺതുള്ളൽ അവതരിപ്പിച്ചത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്ര ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, കേരളത്തിലെ തനത് കലകൾ, ക്ഷേത്രകലകളെ ശീതങ്കൺതുള്ളൽ, ഓട്ടംതുള്ളൽ, പറയന്തുള്ളൽ, കുറത്തിയാട്ടം, പാടകം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, ബ്രാഹ്മണിപ്പാട്ട് തുടങ്ങിയ കഥകളി മുതലായിട്ടുള്ള എല്ലാ ക്ഷേത്ര കലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. കുടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടപ്പുരയിലും കിഴക്കേ നടപ്പുരയിലും കൃത്യാട്ടവും ശീതങ്കൺതുള്ളലും ഓട്ടംതുള്ളലും നടത്തിവരാറുള്ളത്. കൂടൽമാണിക്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ഗുരുനാഥൻ കെ പി നന്ദിപുലത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും എനിക്ക് ഇവിടെ ഈ ശീതങ്കൻതുള്ളലും ഓട്ടംതുള്ളലും കുറത്തിയാട്ടവും നേരിട്ട് അവതരിപ്പിക്കാൻ. രഞ്ജിനി രാജീവ്, ശ്രീഹരി രാജീവ്, വിഷ്ണു ആറ്റത്ര എന്നിവർ പക്കമേളത്തിൽ അണിചേർന്നു. കൂടൽമാണിക്യത്തിലെ ലക്ഷദീപം തൊഴാനും വൻ ഭക്തജന തിരക്കാണ്. കൊടിയേറ്റത്തിന്റെ തലേദിവസം മുതൽ ഒൻപതാം ഉത്സവദിനമായ തിങ്കളാഴ്ച പള്ളിവേട്ട വരെയാണ് ലക്ഷദീപം ഉണ്ടാവുക. എല്ലാ ദിവസത്തെയും ലക്ഷദീപം വഴിപാടായിയാണ് നടക്കുക. വൈകിട്ട് 5 മണിയോടെ ലക്ഷദീപത്തിൽ തിരിയിടലും എണ്ണയൊഴിക്കലും തുടങ്ങിയാൽ സന്ധ്യയാകുന്നതോടെ മുഴുവൻ ലക്ഷദീപവും തെളിയിച്ചു കഴിയും. ശക്തമായ കാറ്റിൽ പല ഭാഗങ്ങളിൽ ദീപങ്ങൾ കെട്ടുപോയാലും ഭക്തർ തന്നെ വിളക്കുകൾ വീണ്ടും തെളിയിക്കാറുണ്ട്. ലക്ഷദീപം വണങ്ങി ക്ഷേത്രത്തിനകത്ത് രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് മുന്നോടിയായുള്ള മാതൃക്കൾ ബലിദർശനം കഴിഞ്ഞ് സംഗമേശനെ വണങ്ങാനും അനുഗ്രഹം വാങ്ങാനും നൂറുകണക്കിന് പേരാണ് സന്ധ്യാസമയങ്ങളിൽ ക്ഷേത്രത്തിൽ എത്തുന്നത്. 8-ാം ഉത്സവദിനമായ ഞായറാഴ്ച സിനിമാ താരം രമ്യാ നമ്പീശന്റെ നൃത്യനൃത്യങ്ങൾ, വലിയ വിളക്ക് എന്നിവയ്ക്ക് ശേഷം രാത്രി 1 മണിക്ക് പ്രസിദ്ധമായ ശ്രീരാമ പട്ടാഭിഷേകം, കഥകളി കൂടി കഴിഞ്ഞാൽ സ്പെഷ്യൽ പന്തലിലെ പരിപാടികൾ അവസാനിക്കും. We'll be right back.
അന്ധതയെ തോൽപ്പിച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏറിയാട് ജി കെ വി എച്ച് എസ് സ്കൂൾ വിദ്യാർത്ഥി പുത്തൻപള്ളി കവലയിൽ വടക്കേ വീട്ടിൽ മുഹമ്മദ് മകൻ മക്സിം മുഹമ്മദിനെ കൊടുങ്ങല്ലൂരിലെ ജീവകാരുണ്യ സംഘടനയായ അലർട്ട് കൊടുങ്ങല്ലൂർ അനുമോദിച്ചു. അലർട്ട് സംഘടനാ പ്രസിഡന്റ് ബഷീർ കൊല്ലത്ത് വീട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അബ്ദുൽ ഖാദർ കണ്ണഴത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കബീർ, അഷ്റഫ് പൂവത്തിങ്കൽ, എൻ എം അബ്ദുൽ ഹമീദ്, ഷമീർ പണിക്കശ്ശേരി, ബിജിൽ കുമാർ, എം എസ് ഗോപി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല ജനറൽ നഴ്സിംഗ് കോഴ്സിൽ 2012-2016 വർഷത്തിൽ മൂന്നാം റാങ്ക് കുഴിക്കാട്ടുശ്ശേരി മരിയ തെരേസ നഴ്സിംഗ് സ്കൂളിന് ലഭിച്ചു. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൽ വിദ്യാർത്ഥിയായ ജൂലിയറ്റ് കെ റോയിക്കാണ് റാങ്ക് ലഭിച്ചത്. തലോർ കിഴക്കൂട്ടൻ റോയിയുടെയും റോസിയുടെയും മകളാണ് ജൂലിയറ്റ്. ഇന്റർനാഷണൽ നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കേരള സംസ്ഥാന മിഡ്വൈഫറി കൌൺസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജൂലിയറ്റ് അവാർഡ് ഏറ്റുവാങ്ങി. കേരള വിൽക്കുറുപ്പ് ധനുർവേദ സമുദായ സമാജത്തിന്റെ ഇരിങ്ങാലക്കുട മേഖലാ സമ്മേളനം കോണത്തുകുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. ക്രമേണ മറ്റ് ആളുകൾക്കൊപ്പം എത്താവുന്ന രീതിയിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള സംഭരണം, സാമ്പത്തിക വിദ്യാഭ്യാസപരമായിട്ടും ഉള്ള സംഭരണങ്ങളിലൂടെ എല്ലാം തന്നെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. അവരുടെ എല്ലാം തന്നെ ആഗ്രഹം നമ്മുടെ സമൂഹത്തിൽ ജാതീയപരമായിട്ടുള്ള ചിന്താഗതി തന്നെ ഉണ്ടാകരുത് എന്ന് പറയുന്നത്. ജാതീയപരമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകരുത് എന്ന് ഞാൻ പറയുന്നത് മറ്റൊരർത്ഥത്തിലല്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും വർഗങ്ങളില്ലാത്ത ഒരു സാമൂഹ്യ ക്രമമുണ്ടാകുക എന്നുള്ളത്, എല്ലാവർക്കും ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും എല്ലാവർക്കും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളുണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം തന്നെ മനുഷ്യ സമൂഹത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ആ ദുരന്തരപൂർണമായിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒന്നാണ് എന്ന് കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു. അതല്ലാതെ ഒരു ജാതി വിവേചനമായിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും നമ്മളതിനെ കാണേണ്ടതായിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ ആ ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സംവരണം കൊണ്ട് ജാതീയപരമായിട്ടുള്ള വിഭജനമല്ല, ജാതീയപരമായിട്ട് ഒരുപോലെ മനുഷ്യനെ കാണുവാനുള്ള ശ്രമമാണ് സംവരണം കൊണ്ടല്ല. സംസ്ഥാന പ്രസിഡന്റ് VK രാഘവൻ ആത്മീയ പ്രഭാഷണം നടത്തി. KU പ്രേമൻ പതാക ഉയർത്തി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നക്ര അവാർഡ് ദാനം നടത്തി. KG മുരളീധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ, വത്സല ശശി, ബിജി വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. നാരായണമംഗലം വടത്തിപ്പറമ്പിൽ കുടുംബക്ഷേമ ട്രസ്റ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. MK വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ അമിതമായി ഭക്ഷണം കഴിച്ചു, നമ്മുടെ വായരുചി മാത്രം നോക്കി, നമ്മുടെ ആമാശയത്തിൻ്റെ രുചി തിരിച്ചറിയാതെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ രോഗികളാകുന്നു. ഒരു 50% അങ്ങനെ ആ രോഗത്തിന് ചികിത്സയ്ക്കോടി ഒരു 35% അലോപ്പതി മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റോട് രോഗികളാകും. 85% മലയാളി യോഗത്തിൽ ആശുപത്രി കഴിക്കുന്നതോ മരുന്ന് കഴിക്കുന്നതോ ഇങ്ങനെയുള്ള രോഗമാണ്. യഥാർത്ഥ രോഗമെന്ന് പറയാൻ 15% മാത്രമേ ഉള്ളൂ. വയ്യാതെ കിടപ്പിലാണ്. അതുപോലെ തന്നെ പത്മിനി രാമകൃഷ്ണൻ, നമ്മുടെ നേരത് രാമകൃഷ്ണൻ്റെ ഭാര്യ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഒരു വകുപ്പ് വെച്ചു ഞാൻ ഈ ആ നിമിഷം അത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് ആകെ എത്തിച്ചേർത്തിട്ടുള്ളത് ശ്രീ MK അമ്മിച്ചാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ ക്ഷേത്രം ഭരണസമിതിയുടെ ട്രഷറർ MP മുരളിയാണ്.
ആ ആദരവ് ഏറ്റുവാങ്ങുവാനും ആദരിക്കുവാനും ഇവയെ ക്ഷണിക്കുന്നു, തമ്മിൽ ക്ഷണിക്കുന്നു. എം പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. എം വി സുധീർ, എം വി വിവേക്, എം ഡി ഉണ്ണികൃഷ്ണൻ, ബേബി പപ്പൻ എന്നിവർ സംസാരിച്ചു. കടലായി മഹല്ല പ്രവാസി അസോസിയേഷൻ വിദ്യാഭ്യാസ സഹായ വിതരണം, എസ് എസ് എൽ സി അനുമോദനങ്ങൾ, പെൻഷൻ വിതരണം ഉദ്ഘാടനം എന്നിവ നടന്നു. മഹല്ല ഖത്തീബ് സഹദ് ഹസൻ സഖാബി ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് എ ബി ഹുസൈൻ, കെ എ ഷഫീർ, സീമന്തിനി സുന്ദരൻ, കെ വി അരവിന്ദൻ, ടി ഐ എം ബഷീർ എന്നിവർ സംസാരിച്ചു. ശ്രീവിദ്യ പ്രകാശിനി സഭ വക നാരായണ വിലാസം എൽ പി ആൻഡ് യു പി സ്കൂളിൽ വോളിബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം നടന്നു. സ്കൂൾ അങ്കണത്തിൽ കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ കെ കെ രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പാർവതി സുകുമാരൻ, എം എസ് വിനയ്കുമാർ, ഐ എൽ ബൈജു, വി എം ജോണി, പി കെ രമേശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മാളയിലെ സാംസ്കാരിക കൂട്ടായ്മയായ മാളവിയുടെ യോഗം മാളയിൽ ചേർന്നു. ചടങ്ങിൽ യുവ എഴുത്തുകാരൻ സിദ്ദിഖ് പി ഐയുടെ വസന്ത സ്മാരക പുരസ്കാരത്തിന് അർഹമായ ആരാച്ചാർ എന്ന ചെറുകഥ അടങ്ങിയ പുസ്തകം മാള ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയൻ അനിൽകുമാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ കൈമാറി. വ്യത്യസ്തമായ കഴിവുകളുള്ള പലരും ഈ കൂട്ടായ്മകളുണ്ട്. കൂട്ടായ്മ വളരെ ഭംഗിയായിട്ട് മാളപ്പഞ്ചായത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന അനിലും രാധമൊക്കെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കറിയാം സിദ്ദിഖ് വളരെ നന്നായിട്ട് എഴുതുന്ന ഒരു കക്ഷിയാണെന്നറിയാം. ദേശാഭാലിയുടെ ചെറുകഥയ്ക്കുള്ള ഒരു അവാർഡ് കൂടി ഇതിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വളർന്നു വരുന്ന ഒരു യുവ സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് സിദ്ദിഖിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും സിദ്ദിഖിന് നല്ല രീതിയിൽ എഴുതി ധാരാളം പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനം ഈ വസന്തയുടെ സ്മരണാർത്ഥം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും കഴിഞ്ഞ വർഷം ഈ വർഷം അവര് ഒരു കഥാപാത്രം നടത്തുകയും ചെയ്തു. ഈ പുരസ്കാരം പുസ്തകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സാഹിത്യകാരൻ സണ്ണി ജോസഫ്, സംവിധായകൻ സി ഐ നൌഷാദ് എന്നിവർ ചേർന്ന് കഥയുടെ ഭാഗം പ്രകാശനം ചെയ്തു. രാധാഭാസ്കരൻ, ജിനേഷ് ടി കെ, ഷീല വിജയൻ, പ്രജിഷ് കുമാർ, സോമസുന്ദരം, രഘുനാഥൻ, സുരേഷ് അന്നമരട എന്നിവർ സംസാരിച്ചു. മേലടൂർ ഉണ്ണിമിശിക ദേവാലയത്തിൽ യുവജന കൺവെൻഷൻ യുവത 2017 സംഘടിപ്പിച്ചു. വികാരി ഫാദർ തോമസ് ആലുക്കാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ചെറിയ താല്പര്യമുണ്ടായാൽ ഈ മേലടൂർ പ്രദേശത്തെ ഈ മേലടൂർ ഇടവയെ മാറ്റിമറിക്കാനായിട്ട് ഈ ഇടവയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ് യുവത്വമാണ്. നിങ്ങളുടെ ഈ പ്രായമാണ്, നിങ്ങളുടെ ഈ കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കുട്ടികളായിരിക്കുമ്പോഴവർക്ക് പരിമിതികളുണ്ട്, അവർക്ക് കഠിനാണുകളുണ്ട്. വിവാഹം കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചരിക്കാൻ സാധിക്കില്ല. ഉത്തരവാദിത്തങ്ങൾ, കടമകള്, വിവാഹ ജീവിതത്തിൽ പ്രായമായി കഴിഞ്ഞാൽ പ്രായത്തിൻ്റെതായ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജെന്നി ചക്കാലക്കൽ, വർഗീസ് പ്രാശേരി, ഡെന്നി ആന്റണി, മെൽവിൻ പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് റോയ് വടക്കനച്ചൻ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം എന്നിവർ ക്ലാസ് നയിച്ചു. ഇടവകയിലെ എട്ടാം ഇടം കമ്മിറ്റിയാണ് യുവത 2017 സംഘടിപ്പിച്ചത്.
കാരൂർ സെന്റ് മേരീസ് റോസറി ഇടവക അണ്ണല്ലൂർ സെന്റ് ആന്റണീസ് കപ്പളയിൽ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. തിരുനാളിന്റെ ഭാഗമായി രാവിലെ ദീപബലിക്ക് ശേഷം ഫാദർ അരുൺ കരപ്പറമ്പിൽ സന്ദേശം നൽകി തുടർന്ന് ഊട്ടുനേർച്ച നടന്നു. അറിയിപ്പ്: അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മാള ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന കോട്ടമുറി, കൊടവത്തുകുന്ന്, അതിയാരത്ത് അമ്പലം പ്രദേശം, കോട്ടമുറി, മിനി ഇൻഡസ്ട്രി, കൂനമ്പറമ്പ്, കോട്ടവാതിൽ, വടമ എന്നീ ഭാഗങ്ങളിൽ 15/5/2017 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. കൊമ്പൊടിഞ്ഞാമാക്കൽ ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന കരുവാപ്പടി, വട്ടക്കണ്ണി, കുറുപ്പമ്പടി, പൂന്തോപ്പ്, കണ്ണൂക്കാടൻമൂല, മണ്ണാർമൂല, അമ്പാനിപ്പൊക്കം, ആക്കപ്പള്ളിപ്പൊക്കം എന്നീ ഭാഗങ്ങളിൽ 15/5/2017 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികാരത്തിന്റെ തണലിൽ കേരളത്തിൽ CPM RSS പരസ്പരം വെട്ടിക്കൊല്ലുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. കൊടുങ്ങല്ലൂർ ആഴക്കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്നും വീണ തൊഴിലാളിയെ കാണാതായി. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് നിലച്ചിട്ട് 1.5 മാസം. ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് സർവീസ് നിലയ്ക്കാൻ കാരണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.